ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് അവലംബിക്കാൻ പോകുന്നത്. ഞാനത് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഗോതമ്പാണ്. ഈ ഗോതമ്പുണ്ട ഉണ്ടല്ലോ, ഈ ഗോതമ്പുണ്ടയും കണ്ട് നമ്മൾ ആദ്യം ചെറിയ മീൻ ഇതാ ഇവിടെ നിന്ന് പിടിക്കാൻ പോവുകയാണ്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെറിയ മീൻ പിടിക്കുന്നു. ഈ ഗോതമ്പുണ്ട അതായത് ചെറിയ ചെറിയ, ഞാനിപ്പോ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് ചൂണ്ടയില് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കുങ്ങുരുക്കുട്ട നമ്മളെ ഇന്ന് അങ്ങനെയല്ലേ മീൻ പിടിക്കാൻ പോണേ. എന്നിട്ട് ഉദ്ദേശം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ചെറിയ സൂചി. അപ്പൊ നമുക്ക് മീനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ സൂചിക്കടെ കൊടുത്തിട്ട് അതെ നമ്മുടെ പുതിയൊരു ചൂണ്ടയാണ് ഈ പ്രാവശ്യം മേടിച്ചേക്കണത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിടിച്ചത് ഈ ചൂണ്ടയായിരുന്നു, ചെറിയ ചൂണ്ടയായിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പോ ഈ പ്രാവശ്യം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയൊരു ചൂണ്ടയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാം. ഓക്കെ, സിയോ. നമുക്ക് വലിയ മീനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ തന്നെയാണ് വലിയ ചൂണ്ട അന്നിട്ടേ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോതമ്പിന്റെ പരിപാടി. അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഗോതമ്പ് ഇതിനകത്ത് ചുറ്റി വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഐഡിയ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ തീരത്തുള്ള ചെറിയ മീനെ പിടിക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് ആ തീരത്തുള്ള മീനിൽ നിന്ന് നമ്മള് പിന്നെ വലിയ മീനിനെ അത് കൊളുത്തിയിട്ട് പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം, വളരെ ചെറു കുറഞ്ഞൊരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. എന്ന് കിട്ടിയിരിക്കുകയാണ്, ഇത് കണ്ടോ. അപ്പോ ഈ മീനും കണ്ടാണ് ഇനി നമ്മൾ പുതുതായിട്ട് മേടിച്ച ചൂണ്ടയില് നമ്മൾ എരായിട്ട് ഇടാൻ പോണത്. അതാണ് ഇന്ന് നമ്മുടെ ഐഡിയ. അപ്പൊ ചെറിയ മീനെ നമ്മൾ ഗോതമ്പ് വെച്ച് പിടിച്ചു, ഇനി നമ്മള് വലിയ ചൂണ്ടയില് ഇത് കൊളുത്തി ഇടാൻ പോവാണ്. അതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അതായത് ആ ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ മുള്ളു ഉള്ളു. കാരണം ഇതുണ്ടല്ലോ, ഇതിന് ഭയങ്കര മുള്ളായി സംഭവത്തിന്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ടൂൾസ്. നമ്മൾ ഓർക്കണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ എടുത്ത ടൂള്. അപ്പോൾ ഈ സെയിം ടൂള് തന്നെ ഇത് നമുക്ക് എടുത്തിട്ട് വേണം നമുക്കിത് പിടിക്കാൻ. ഈ പ്ലെയർ പോലുള്ള സംഭവം കൊണ്ട് പിടിക്കുക നല്ലത്. കാരണം എന്നാ വെച്ചാല് അല്ല നമ്മുടെ കയ്യിലാവും ഇവൻ്റെ. അപ്പൊ അതാ ഇത് കണ്ടോ, ഇട്ടു, സംഭവം ഇട്ട് കഴിഞ്ഞു. ഇനി ദൈവം കിടത്ത് മടക്കുകയാണ് ഇവിടെ കിടന്ന്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് ചൂണ്ട, അല്ല സോറി ഇതാണ് നമ്മുടെ സൂചി. സൂചി കാണാൻ പറ്റണ്ടോ? അപ്പൊ ഈ സൂചി വഴി നമുക്ക് അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പുതിയ ചൂണ്ട. ഈ ചൂണ്ട ഇതാണ്ടോ, നമ്മൾ പുതുതായിട്ട് മേടിച്ചേക്കുന്ന ചൂണ്ട ഇതാണ്. അപ്പൊ ഈ ചൂണ്ട ഇവിടെ നിന്ന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റൂ കേട്ടോ. ഈ ചൂണ്ടയുടെ ഈ ഭാഗം ഈ ഭാഗം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇതിനെ പുറത്തെടുക്കുക. ഏ ഇതിനെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പുറത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊളുത്തുക. ഇതാ ഇതിവിടെ ഇങ്ങനെ കൊളുത്തുക. എന്നിട്ട് ഈ മീനിനെ നമ്മൾ ആദ്യം ഒന്ന് പിടിച്ചൊന്ന് നമ്മുടെ മേത്ത് കയറാത്ത രീതിയിൽ ഇനി ഇങ്ങനെ കിടന്ന് പിടയ്ക്കുവാണ്. അപ്പൊ നമുക്ക് ഇവനെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പൊ നമ്മൾ പിടുത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ പിടിച്ചു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂചി ഇവന്റെ ഇതാ ഈ ചെവിളയുടെ സൈഡിൽ കൂടെ
ഇങ്ങനെ ഇങ്ങനെ കുത്തും. അത് കഴിഞ്ഞാച്ച് ഈ വാലിൻ്റെ ഇതിൽ കൂടെ നമ്മളിങ്ങനെ ഇറക്കുവാണ്. കണ്ടോ, ഇത് ഇറക്കണു. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ ഈ വലിക്കണം, ഇവിടെ കൊളുത്തേച്ച് വലിക്കുവാണ്. ഇതൊന്ന് പിടിച്ചോ ഉങ്ങുരുക്കുട്ടാ, ഇവിടെ ഒന്ന് പിടിച്ചോടെ അക്കരെ. ഓക്കെ, വലിച്ചു പിടിച്ചോട്ടോ, വലിച്ചു പിടിച്ചോട്ടോ. അപ്പം ഇത് വലിക്കാൻ പോണേ, ശരിക്കും വലിച്ചു പിടിച്ചോട്ടോ. ദാ എന്നെ പറ്റിയ ഓക്കെ. ദാ ഇപ്പം നമ്മൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വിടിയിക്കുന്നു, ഇത് വിടിയിക്കണു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചൂണ്ടയുടെ ഇങ്ങോട്ട് എൻ്റെ തല വന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദാ ഈ ചൂണ്ടയുടെ ഇങ്ങോട്ട് തല വന്നു. അപ്പോൾ ഇവനിങ്ങനെ ഈ ചൂണ്ടയുടെ ഇങ്ങോട്ട് അതെ ഇങ്ങനെ ഇറക്കി, കണ്ടോ, ഇതിങ്ങനെ ഇറക്കി. ഇതിൻ്റെ ദാ ഇപ്പം ചൂണ്ടയുടെ ഒരു ചെറിയ വശം മാത്രമാണ് നമുക്ക് കാണുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റണില്ല. ഇവൻ ഇങ്ങനെ ഇടുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ചൂണ്ടയുടെ ഇതിട്ട് തന്നെ കയറ്റി പിടിപ്പിക്കുക. കണ്ടോ, ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ ഇന്നിപ്പോഴത്തെ ഇന്നത്തെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഭയങ്കര കാറ്റുണ്ട്. അത് കാരണം ഇന്ന് വേറെ ചൂണ്ടാക്കാരെ ആരെയും കാണില്ല. എന്താണേലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതാ അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞ മീൻപിടുത്ത രീതി നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഇന്ന് ദൈവം സഹായിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പുതിയ ചൂണ്ട വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. ഇവിടത്തെ നമ്മുടെ ചൂണ്ട പുത്തൻ ചൂണ്ടയാണ്. നമുക്ക് നോക്കാം ഇവന് ഇന്ന് എന്തോരം ഇതുണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ കൊളുത്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചെയ്യാൻ പോണേനാണെന്നുണ്ടെങ്കില് സാധാരണ പോലെ തന്നെ റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാച്ച് നേരെ എറിയാൻ പോവാണ്. ഓക്കെ, അങ്ങ് അകലേട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെക്കുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാ സംഭവിക്കണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന് കാറ്റുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് എത്രത്തോളം കിട്ടുമെന്നുള്ളത് അറിയില്ല. ഏതാണെങ്കിലും നമുക്ക് നോക്കാം ഇന്ന് മീൻ കിട്ടുമല്ലോ എന്ന്. നമുക്ക് അതുവരെ നമുക്ക് ഇത് ഈ അടുത്തുനിന്നുള്ള ചെറിയ മീനുകൾ പിടിച്ചോണ്ടിരിക്കാം. അത് മീൻ കൊത്തിയിട്ടുണ്ടെങ്കിൽ അത് കിടന്നിങ്ങനെ അനങ്ങും, നമുക്ക് അന്നേരം കാണാൻ പറ്റും കൃത്യമായിട്ട്. ഓക്കെ, അപ്പം നമ്മളിന്ന് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി എന്നാണ് നമ്മളിവിടെ നിർത്തിയേക്കണേന്ന്? യെസ്, മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പോവുകയാണ്. നമ്മള് മീൻപിടുത്തം ഇന്ന് അല്ല, ഇന്ന് ഇന്ന് നമ്മളാ പുതിയ രീതിയിലുള്ള മീൻപിടുത്തത്തിൽ നിന്നും മീനൊന്നും കിട്ടിയില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ദേ നമ്മുടെ അങ്ങനെ ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ്. എന്നാ കുങ്ങുരുവിന് ഇഷ്ടമുള്ള എടുത്തോ, കൊച്ചിന് ഇഷ്ടമുള്ള എടുത്തോ. എന്നാ അത് പിടിച്ചോ, ഈ ബോക്സ് പിടിച്ചോ സോമേസേ.